കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലുള്ള റിഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻസ് ലിമിറ്റഡ് അഥവാ ആർ പി എൽ കേന്ദ്ര കേരള ഗവൺമെന്റുകളുടെ ഒരു സംയുക്ത സംരംഭമാണ്. 1964 സരിമാവോ ശാസ്ത്രി ഉടമ്പടിയെ തുടർന്ന് ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചയക്കപ്പെട്ട ഇന്ത്യൻ വംശജരുടെ പുനരധിവാസം ആവശ്യമായി വരികയും അതിനുവേണ്ടി 1972 കേരള സർക്കാർ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് ഒരു പദ്ധതിക്ക് രൂപം നൽകുകയും ചെയ്തു. അതിലേക്കായി 2070 ഹെക്ടർ വനഭൂമി വെട്ടിത്തെളിച്ച് റബ്ബർ പ്ലാന്റേഷൻ തയ്യാറാക്കി. ഈ റബ്ബർ പ്ലാന്റേഷൻ ആയിരനെല്ലൂർ, കുളത്തൂപ്പുഴ എന്നീ എസ്റ്റേറ്റുകളിലായി വ്യാപിച്ചു കിടക്കുന്നു. പ്രസ്തുത തോട്ടത്തിലെ ജോലികൾക്കായി പുനരധിവസിപ്പിച്ചവരെ നിയമിച്ച് അവർക്ക് ജീവിതമാർഗം നൽകുക എന്നതായിരുന്നു ലക്ഷ്യം. ശ്രീലങ്കയിൽ നിന്നും തിരികെ എത്തിയ 700 കുടുംബങ്ങളെയാണ് ഈ കമ്പനിയിൽ പുനരധിവസിപ്പിച്ചിട്ടുള്ളത്. റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻസ് ശ്രീലങ്കൻ അഭയാർത്ഥികളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇത്. 1974 ഈ സ്ഥാപനത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങിയതാണ്. അതായത് ഇത് റിസർവ് ഫോറസ്റ്റാണ്. റിസർവ് ഫോറസ്റ്റിൽ നിന്ന് നമ്മൾ റിസർവ് ഫോറസ്റ്റ് പാട്ടത്തിനെടുത്ത് വനഭൂമി നമ്മൾ ക്ലിയർ ഫില്ല് ചെയ്തതിന് ശേഷം അതിനകത്ത് റബ്ബർ പ്ലാന്റേഷൻസ് റേസ് ചെയ്താണ് ഇവിടെ ഇവരെ നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനീഷ്യലി ഇത് ഫോറസ്റ്റിൻ്റെ ഒരു ഡിവിഷനായിട്ട് തുടങ്ങിയെങ്കിലും സബ്സിക്വൻ്റ്ലി പിന്നീട് ഇത് 1976 നമ്മൾ ഒരു ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത് ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ നമ്മൾ പ്രവർത്തിച്ച് വരികയാണ്. പിന്നെ അതിൻ്റെ ഇവരുടെ ഈ സെറ്റിൽമെൻറ്റ് സ്കീമിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രീലങ്കയിൽ നിന്നുള്ള 700 കുടുംബങ്ങളെയാണ് നമ്മളിവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇത് 5000 ഏക്കറുണ്ട് നമ്മുടെ പ്ലാന്റേഷൻസ്. ഈ പ്ലാന്റേഷൻസ് ഈ എസ്റ്റേറ്റ്സിൻ്റെ ഡിഫറൻറ്റ് പാർട്ട് ഓഫ് ദി എസ്റ്റേറ്റ്, അതായത് എസ്റ്റേറ്റിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് 13 കോളനികളിലായിട്ടാണ് നമ്മളിവരെ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കമ്പനി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവർക്ക് അക്കോമഡേഷന് വേണ്ടിയിട്ടുള്ള ക്വാർട്ടേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ അവർക്ക് ഫ്രീ വാട്ടറാണ്, ഫ്രീ ഇലക്ട്രിസിറ്റിയാണ്. അവരുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കൂൾ ബസ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അവർക്ക് എല്ലാ ദിവസവും 365 ദിവസവും നമ്മളിവിടെ ജോലി ചെയ്യുന്നതിനുള്ള ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. ഒരു ലേബർ കാറ്റഗറി ആണെങ്കിലും അവർ ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. പ്ലാന്റേഷൻസിലുള്ള ജോലികൾ അവരാണ് ചെയ്യുന്നത്. മെയിനായിട്ട് ടാപ്പിംഗ് ജോലി ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ റബ്ബർ പ്ലാന്റേഷൻസിൻ്റെ മെയിൻ്റനൻസിൻ്റെ സംരക്ഷണം, അതിൻ്റെ വളവിടിയിൽ മറ്റ് അഗ്രികൾച്ചർ ഓപ്പറേഷൻസ്, ഇതൊക്കെയാണ് അവർ ചെയ്യുന്ന ജോലികൾ. അങ്ങനെ അവർക്കുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി അവരെ ഇവിടെ നമ്മൾ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരം തെങ്കാശി അന്തർ സംസ്ഥാന പാതയോരത്ത് കുളത്തൂപ്പുഴ നിന്നും 5 കിലോമീറ്ററുകൾ അകലെ കൂവക്കാട് എന്ന സ്ഥലത്താണ് പ്ലാന്റേഷന്റെ പ്രധാന കവാടം. പൊതുസമൂഹത്തിന് അത്ര പരിചിതമല്ലാത്ത ഈ പ്ലാന്റേഷനുള്ളിലെ ചില വിശേഷങ്ങളിലേക്ക് പോകാം. 5000 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന റബ്ബർ മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര. അതിരാവിലെ തുടങ്ങുന്ന റബ്ബർ ടാപ്പിംഗ് ആണ് ആദ്യ കാഴ്ച. ബ്ലോക്കുകളായി തിരിച്ചാണ് ഇത്ര വിശാലമായ പ്ലാന്റേഷനിൽ ടാപ്പിംഗ് ജോലികൾ നടക്കുന്നത്. ടാപ്പിംഗ് കഴിഞ്ഞാൽ 10 മണിയോടുകൂടി റബ്ബർ പാൽ ശേഖരണത്തിന്റെ നേരമായി. റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നവർ തന്നെ പാൽ ശേഖരിച്ച് പ്ലാന്റേഷന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പാൽ ശേഖരണ ബൂത്തുകളിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ തൂക്കം കണക്കാക്കിയതിനു ശേഷം റബ്ബർ പാൽ ശേഖരണ ടാങ്കർ ലോറികൾ ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു. അവിടെ വെച്ച് രാസപദാർത്ഥങ്ങളൊക്കെ ചേർത്ത് പ്രോസസ് ചെയ്ത ലാറ്റക്സ് ബാരലുകളിൽ വിവിധ കമ്പനികളിലേക്കും വിവിധ ഉദ്ദേശ ആവശ്യങ്ങൾക്കുമായി കയറ്റി അയക്കുന്നു. അൺലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്നിട്ട് ഇതിനകത്ത് കെമിക്കൽസ്, അമോണിയ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളെല്ലാം ആഡ് ചെയ്യും. ചെയ്ത് കഴിഞ്ഞിട്ട് മെഷീനിലേക്ക് വിടും. അവിടെ നമ്മളിത് കടയുവാണ്, സെൻട്രിഫിക്കേഷൻ എന്ന് പറയും. സെൻട്രിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് മാക്സിമം വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ സ്കിമ്മിലേക്ക് കളഞ്ഞിട്ട് സെനക്സ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. സെനക്സ് എന്ന് പറഞ്ഞാൽ 60% കോൺസെൻട്രേറ്റഡ് ലാറ്റക്സ് നമ്മൾ പറയുന്നു. എന്നിട്ട് അത് പാക്ക് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യും. നമ്മളുടെ റബ്ബർ പാലാണ് നമ്മുടെ പ്ലാന്റേഷൻ. റബ്ബർ പ്ലാന്റേഷൻസ് ആണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ്. നമ്മൾ പ്ലാന്റേഷൻസ് എന്നുള്ള നാച്ചുറൽ നോർമൽ ലാറ്റക്സ് ആണ്. ഈ നോർമൽ ലാറ്റക്സ് നമ്മൾ തന്നെ നമ്മുടെ നോർമൽ ലാറ്റക്സ് ആയിട്ടല്ല നമ്മളത് സെയിൽ ചെയ്യുന്നത്. നമ്മുടെ ഫാക്ടറിയിൽ നമ്മളത് പ്രോസസ്സ് ചെയ്തിട്ട് 60% കോൺസെൻട്രേറ്റഡ് ലാറ്റക്സ് ആയിട്ടാണ് നമ്മളത് പ്രോഡക്റ്റ്. നമ്മുടെ പ്രോഡക്റ്റ് റീഹാബ് എന്ന ബ്രാൻഡ് നെയിമിൽ ഓൾ ഓവർ ഇന്ത്യ നല്ല ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ഉള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മുടേത്. പ്ലാന്റേഷൻസിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏഷ്യയിലെ തന്നെ നമ്പർ 1 പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റേഷനാണ് റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻസ് എന്ന ഈ സ്ഥാപനം. നമുക്ക് ISO സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. പ്രോഡക്റ്റ് ക്വാളിറ്റിക്ക് നമുക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള സർട്ടിഫിക്കേഷൻസും നമുക്ക് നിലവിലുണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ 60% കോൺസെൻട്രേറ്റ് ലാറ്റക്സ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി നമുക്കുണ്ട്. അതുപോലെ തന്നെ ഈ നാച്ചുറൽ റബ്ബർ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ സ്ക്രാപ്പ് റബ്ബർ, ഒട്ടുപാൽ എന്ന് പറയും, ആ ഒട്ടുപാലായിട്ടുള്ള ഐറ്റം നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രംബ് റബ്ബർ ഫാക്ടറി നമ്മുടെ ഇവിടെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു
ഒരു ഷീറ്റിംഗ് ഫാക്ടറി നമുക്കുണ്ട്. റബ്ബർ ഷീറ്റ്സ് അല്ല, അല്ലാത്ത ഇൻഡസ്ട്രിയൽ ഷീറ്റ്സ് ഉണ്ടാക്കുന്ന ഒരു ഷീറ്റിംഗ് ഫാക്ടറി നമുക്കുണ്ട്. അവിടെ നമ്മൾ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള റൊക്കാസിൻ എന്നുള്ളൊരു പ്രോഡക്റ്റ്, അതായത് നമ്മുടെ റോക്കറ്റ് ഒക്കെ റോക്കറ്റിനൊക്കെ ആവശ്യം വേണ്ടുന്ന ഒരു റബ്ബർ, ഒരു റബ്ബർ കവറേജ് ഉണ്ട്. ആ ഒരു പ്രോഡക്റ്റ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള പ്രോഡക്ട്സ്. ഈ പ്രോഡക്ട്സുകളെല്ലാം നമ്മൾ നമ്മുടെ എസ്റ്റേറ്റിനുള്ളിൽ തന്നെയുള്ള ഫാക്ടറിയിലാണ് നമ്മളത് ഉൽപ്പാദിപ്പിക്കുന്നത്. ആധുനിക രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടറിയാണ് ഇവിടെയുള്ളത്. ഇന്ത്യൻ ബഹിരാകാശ യാത്രയ്ക്കുള്ള റോക്കറ്റിൽ ഉപയോഗിക്കുന്ന അതിപ്രധാനമായ ചില പ്രൊട്ടക്ഷൻ ഷീറ്റുകൾ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ഫാക്ടറിയിലാണ് നിർമ്മിച്ചു നൽകുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ഫാക്ടറിയും സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ഇവിടെയുള്ള മൂന്ന് ഫാക്ടറികളിൽ ഒന്ന് അതാണ്. രാജ്യാന്തര വിപണികളിൽ ഈ ഫാക്ടറിയിൽ നിന്നുള്ള റോ മെറ്റീരിയൽ കൊണ്ടുള്ള നിരവധി പ്രോഡക്റ്റുകൾ ഇന്ന് ലഭ്യമാണ്. അതിമനോഹരങ്ങളായ വ്യൂ പോയിന്റുകളാൽ ധന്യമാണ് പ്ലാന്റേഷന്റെ ഉൾത്തടങ്ങൾ. ഇപ്പോൾ പൊതുജനങ്ങൾക്ക് കൂടി പ്ലാന്റേഷന്റെ പ്രവർത്തനങ്ങളും സംവിധാനങ്ങളും ഒക്കെ കാണുവാനും ഇവിടെ താമസിക്കുവാനുമുള്ള അവസരം ഒരുക്കുകയാണ് ആർ പി എൽ മാനേജ്മെന്റ്. പിന്നെ ഇതിനകത്ത് നേരത്തെ ചോദിച്ചതുപോലെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഇതിനകത്ത് പ്ലാന്റേഷൻസ്, ഇപ്പോൾ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാം ടൂറിസം, അഗ്രികൾച്ചർ ടൂറിസം, ഇതൊക്കെ ഒരു ട്രെൻഡാണ്. സാധാരണ ടൂറിസത്തിൻ്റെ കൺസെപ്റ്റ് ഇന്ന് മാറി ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർ പി എല്ലിനെ സംബന്ധിച്ച് നമുക്ക് നല്ല സ്കോപ്പുള്ളതാണ്. ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഒരു അക്കോമഡേഷൻ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. നിലവിൽ നമുക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ഒരു 3 rooms ഫെസിലിറ്റി നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് 2 ഡീലക്സ് റൂംസ് ഉണ്ട്, എ സി റൂംസാണ്. പിന്നെ ഒരു റൂം നമുക്ക് ഒരു സ്യൂട്ട് റൂമാണ്. അപ്പോൾ അതിനകത്തൊരു അക്കോമഡേഷൻ, ടൂറിസ്റ്റുകൾക്ക് അക്കോമഡേഷനുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ മെയിനായിട്ട് ടൂറിസത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അഗ്രികൾച്ചർ ഓപ്പറേഷൻസ്, പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇപ്പോൾ റബ്ബർ ടാപ്പിംഗ് കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ട്, റബ്ബർ കണ്ടിട്ടില്ല, നാച്ചുറൽ ആയിട്ടുള്ള നോർമൽ ലാറ്റക്സ് റബ്ബർ പാൽ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ട്, റബ്ബർ പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നോർമൽ ലാറ്റക്സ് ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇതെങ്ങനെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്, ഇതെങ്ങനെയാണ് ട്രീസിൽ നിന്ന് എടുക്കുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോരോ സ്റ്റേജസ്, ഇതിൻ്റെ പ്രോസസ്സിങ് സ്റ്റേജസ്, അതുപോലെ തന്നെ നമ്മളിവിടെ റബ്ബർ തൈകൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഹൈ നല്ല ഉൽപ്പാദന ശേഷിയുള്ള റബ്ബർ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ റബ്ബർ തൈകൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ സ്റ്റേജസും അതിൻ്റെ ആ സീഡ് കൊണ്ട് നമ്മൾ നേഴ്സറിയിൽ ഇടുന്നത്, അതിൻ്റെ ബഡ്ഡിങ് ബഡഡ് സീഡ്ലിങ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ബഡ്ഡിങ് ആ തൈകളെ എങ്ങനെ പോളി ബാഗ് കവറുകളിൽ മണ്ണിൽ നിറച്ചുണ്ടാക്കുന്ന ഓപ്പറേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് നമ്മളൊരു ടൂറിസ്റ്റുകൾക്കുള്ള ഒരു പ്രോഡക്റ്റായിട്ട് നമ്മളത് ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ ഒരു പ്രൊപ്പോസൽസ് കൊടുത്തിട്ടുണ്ട്. നിലവിൽ അതിൻ്റെ ചെറിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്കോ ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തി അവരുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് ഒരു നൈറ്റ് ടൂറിസം, അതായത് ഈ എസ്റ്റേറ്റിൻ്റെ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിസർവ് ഫോറസ്റ്റാണ്, അതിനകത്ത് പ്ലാന്റേഷൻസ് റേസ് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് രാത്രികാലങ്ങളിൽ വന്യമൃഗങ്ങളല്ല, അല്ലാതെ തന്നെയുള്ള നമുക്ക് പന്നി, മുള്ളൻ പന്നി, ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് പാസ് ചെയ്യുന്ന നമ്മൾ റോഡ് വഴി പോകുമ്പോഴേക്ക് ഇതിൻ്റെ ഇത് പാസ് ചെയ്യുന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പകൽ സമയങ്ങളിലാണെങ്കിൽ ഇഷ്ടംപോലെ മയിലുകൾ ഇതിനകത്തുണ്ട്, വിവിധ തരങ്ങളിലുള്ള പക്ഷികളുണ്ട്. അപ്പോൾ ഇതെല്ലാം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ എക്കോ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു നൈറ്റ് ട്രാവൽ അവരുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുന്നുണ്ട്. രാത്രിയിൽ ഈ പ്ലാന്റേഷൻസിനകത്തുകൂടെ ഒരു വാഹനത്തിൽ, തുറന്നുള്ള ഒരു വാഹനത്തിലൂടെ യാത്ര ചെയ്യുക, അതിനകത്ത് രാത്രിയിൽ കാണാൻ പറ്റുന്നതായിട്ടുള്ള കാഴ്ചകൾ, ആ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു സ്കീം അത് എക്കോ ടൂറിസം പ്രപ്പോസ് ചെയ്താണ്. ആർ പി എൽ അതിനകത്ത് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഒരു പാക്കേജ് ഇതിനകത്ത് നിലവിൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതലായിട്ട് നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ നിത്യ തൊഴിലുകളായ റബ്ബർ ടാപ്പിംഗും നെൽകൃഷിയും കാലിവളർത്തലുമെല്ലാം വിദേശ രാജ്യങ്ങളിൽ ഫാം ടൂറിസത്തിന്റെ പ്രൊഡക്റ്റുകളാണ്. കോടിക്കണക്കിന് ഡോളർ വിദേശ നാണ്യം അവർക്ക് നേടിക്കൊടുക്കുന്ന അത്തരം ടൂറിസ്റ്റ് ആക്ടിവിറ്റികൾ വിദേശ രാജ്യങ്ങളെക്കാൾ ഒട്ടനവധി സാധ്യതകളുള്ള നമ്മൾ പാഴാക്കി കളയുകയാണ്. അവിടെയാണ് ആർ പി എല്ലിന്റെ ഈ ധീരമായ തീരുമാനം. വ്യക്തമായ കാഴ്ചപ്പാടും ദീർഘവീക്ഷണവും ഉണ്ടെങ്കിൽ നമ്മുടെ റബ്ബർ ടാപ്പിംഗും കൃഷിയും കാലിവളർത്തലുമൊക്കെ ടൂറിസത്തിലൂടെ വിട്ട് കാശാക്കാം. പ്ലാന്റേഷനുള്ളിൽ ശ്രീലങ്കൻ സംസ്കാര ചുവയുള്ള ജീവിതങ്ങളുടെയും പിറന്ന മണ്ണിൽ അഭയാർത്ഥികളായി മാറിയ ഒരു ജനസമൂഹത്തിന്റെയും അവരുടെ തിരിച്ചുവരവിന്റെയും നീറുന്ന കഥകളുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.